Hi everyone, Assalamualaikum. Welcome back to my channel. अपने अंदर ने वीडियो चाहिए हम बोलने एक वेजिटेबल कटलेट है ना। अपन हम को वीडियो तो अपने एडुप्पन डाका बाटे ना एक वेजिटेबल कटलेट है। हमारे वीडियो लो बेक ना साने गल कोटे ने टेस्ट या एक वेजिटेबल कटलेट अगर इन डाका ना उनको नोका। अपन ने वीडियो इस टाइप टाल लाइक किया, कमेंट किया, शेयर किया, सब्सक्राइब किया और तला बेल बटन गोड़े क्लिक चेगा। നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് അൺലൈക്ക് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. എന്തെങ്കിലും നിങ്ങൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യുക എൻ്റെ വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യം പിന്നെ ഇവിടെ റെസ്കാണ് എടുത്തിരിക്കുന്നത്. റെസ്ക് ഞാൻ പൊടിച്ചെടുത്തിരിക്കുകയാണ് നല്ല പൊടിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല തരുതരുന്നുണ്ടാവുന്ന പോലെ പൊടിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, സവോള, കാബേജ്, ഇത് മൂന്നും നല്ല ചെറുതായി അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായ ആവശ്യം തക്കാളി, പിന്നെ കുറച്ച് കാപ്സിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മസാല എടുക്കുക. പിന്നെ ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ല ചൂടാണെങ്കിൽ നമുക്ക് വയ്ക്കാം. ചൂടാവുന്ന നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല മിക്സ് ചെയ്ത് വെക്കണം. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതിന് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നല്ല മിക്സ് ആയിട്ട് ബ്രൗൺ കളറായി വരണം. നമുക്ക് ഇവിടെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലും നമുക്ക് അത് എളുപ്പം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുള്ളൂ. അതിലേക്ക് കാപ്സിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിന് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതും കൂടി നമുക്ക് ഇത് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്തൊക്കെ ഒന്ന് പാതി വേവാണ് ഞാൻ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നല്ല ഉടച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഉടച്ചെടുക്കണേ, നല്ലൊരു മാവ് രൂപത്തിലായി കിട്ടണം. നല്ല ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യാം. മസാല ഇവിടെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. അതിൽ നമുക്കൊരു കട്ട്ലറ്റ് രൂപത്തിലേക്ക് ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഒരു മുട്ടിലേക്ക് ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ പൊടിച്ചെടുത്ത് റസ്ക് പൊടിയിലേക്ക് നല്ല ഇട്ട് നല്ല ഓയിൽ ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയ കട്ട്ലറ്റ് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം.